Hello everyone, welcome back to my YouTube channel and welcome to a new video. So, Onam shopping in Aitinari Trende. First, we have a fashion factory in the shop. We have a lot of offers like 50% to 60% off. അപ്പൊ കേട്ടതുപോലെ തന്നെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസും അവിടെ ഉണ്ടായിരുന്നു. റേറ്റ് വളരെ കുറവാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഓഫർ ഉണ്ടെങ്കിലും ഓരോന്നിനും അതിൻ്റെതായ റേറ്റ് ഇട്ടതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ കാണിക്കാൻ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ട്രയൽ റൂമിൽ ഡ്രസ്സൊക്കെ മാറുന്ന ടൈം ഞാൻ ചുമ്മാ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് കളിച്ചു. ദെൻ ബില്ലൊക്കെ ചെയ്ത് നമ്മൾ റാന്തൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആക്ച്വലി. നമ്മൾ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നുണ്ടായിരുന്നത്. കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, 3 ബിരിയാണി. ആൻഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഒരു നോർമൽ ബിരിയാണി. സോ പിന്നെ ലൈം ടീയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഓട്ടോ പിടിച്ച് ഓണം ഫെയർ കാണാൻ വേണ്ടി പോയി. ഇപ്രാവശ്യത്തെ കണ്ണൂരിലെ ഓണം ഫെയറിൻ്റെ തീം വന്നിട്ട് ടൈറ്റാനിക് ആയിരുന്നു. അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ പോയത്. ടിക്കറ്റൊക്കെ എടുത്തു. പെർ ഹെഡ് 100 rupees ആയിരുന്നു വരുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. ആൻഡ് ഈ വീഡിയോ കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. സോ ഇനിയുള്ള വിഷ്വൽസ് മൊത്തം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റാനിക് ഈ തീമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഇത്രയുമായിരുന്നു ടൈറ്റാനിക്കിൻ്റെ സീൻസ് ഉണ്ടായിരുന്നത്. പിന്നെ തൊട്ട് നമ്മൾ നോർമൽ ഫെയറിന് പോയാൽ എങ്ങനെയുണ്ടാവുക ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. സോഫാസ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ടീംസ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റംസ്, ബുക്സ്, ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. Thank you.
പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, മുളകാ ബജ്ജി കോളിഫ്ലവർ ഫ്രൈ ഒക്കെ കിട്ടുന്ന സ്ഥലം. അവിടെ നമ്മൾ ലൈറ്റായിട്ട് കഴിച്ചു ആൻഡ് ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ, ബിക്കോസ് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അധികം ലേറ്റാക്കാതെ വീട്ടിലേക്ക് മടങ്ങി. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.